ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജയാസ്. ഇന്നും ഒരു കോവയ്ക്കയുടെ ഒരു റെസിപ്പിയാണ്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രൈ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണത്. ഞാനിതിനു മുന്നേ കോവയ്ക്ക ഡ്രൈ മസാല ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അതുപോലെ നമ്മുടെ നാടൻ കോവയ്ക്ക മെഴുക്ക് പുരട്ടി മുന്നേ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ഉണ്ട്, അതൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ രണ്ട് കോവയ്ക്കയുടെ റെസിപ്പീസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കോവയ്ക്ക ഫ്രൈ ആണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു കോവയ്ക്ക ഫ്രൈ ആണ്. അപ്പോൾ കോവയ്ക്ക പലതരത്തിലും ഉണ്ടാക്കാം. കോവയ്ക്ക മസാല, കുറച്ച് ഗ്രേവി ഒക്കെ ഇട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഞാൻ അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇത് കോവയ്ക്ക ഇതുപോലെ തന്നെ ഇങ്ങനെ അധികം ഇങ്ങനെ മൂക്കാത്ത കോവയ്ക്ക, അതാണ് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് ഒരു രണ്ട് സൈഡും വെട്ടിയിട്ട് നാലായിട്ട് കീറിയെടുത്തതാണത്. ഇതിപ്പോൾ ഒരു അര കിലോ അഴൻ്റെ അടുത്തുണ്ട്, അര കിലോൻ്റെ അടുത്തുണ്ടായിരിക്കും. ഇനി നമുക്ക് ഇത് വേണ്ടത് ഇതിൽ ഉപ്പ് ചേർക്കാം. ഒരു സ്പൂണ് ഉപ്പ് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കുക. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു വേറൊരു പാത്രത്തിലേക്ക് ആക്കുകയാണ്. ഇതുപോലെ കുറച്ചൊരു വലിയ ബൗളോ അല്ലെങ്കിൽ ഇതുപോലത്തെ പാത്രം ഇപ്പോൾ എനിക്കിപ്പോൾ അതേ കയ്യിൽ കിട്ടിയുള്ളൂ. ഇപ്പോൾ അത് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. ഇതുപോലെ നന്നായിട്ട് നമുക്കിത് അങ്ങോട്ട് ഞെരടുക. ഈ കോവയ്ക്ക നമുക്ക് അരിയുമ്പോൾ തന്നെ ഇങ്ങനെ മനസ്സിലാവും, ചെറിയൊരു പശ പോലെ ഉണ്ടാവും, കണ്ടിട്ടില്ലേ? കയ്യുമ്പിലൊക്കെ ഇങ്ങനെ ഒരു ഒട്ടലുണ്ടാവും കോവയ്ക്കയ്ക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഇതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഞെരടുക. കുറച്ച് നന്നായിട്ട് തന്നെ ചെയ്യണം. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ കാണിക്കുന്നത്, ഇത്ര സമയമെടുത്ത് കാണിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പം അതുപോലെ നന്നായിട്ട് ഞെരടി കൊടുക്കണം. നന്നായിട്ട് ഞെരടി തന്നെ വേണം. കണ്ടില്ലേ, ഇപ്പോൾ ഉപ്പ് തട്ടിയപ്പോൾ തന്നെ അത് നന്നായിട്ട് സോഫ്റ്റ് ആയി തുടങ്ങി, കണ്ടില്ലേ? ഇനി നമുക്കിതൊരു അരമണിക്കൂർ ഇതിങ്ങനെ തന്നെ വെക്കണം, അടച്ചു വയ്ക്കാം. അപ്പോൾ അരമണിക്കൂറിൽ കൂടുതലായിട്ടോ സമയം. അപ്പോൾ ഇനി ഇതൊന്ന് പിഴിഞ്ഞ് മാറ്റാം. ഇതിങ്ങനെ ഇതിലത്തെ വെള്ളം പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇടുക. ഈ വെള്ളം നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കണ്ട. ഇതിങ്ങനെ നല്ല പിഴിഞ്ഞിട്ട് മാറ്റാം. അപ്പോൾ ഇതായി വെള്ളം, അതായത് ഇനി യൂസ് ചെയ്യില്ല, അത് കളയും. നമുക്കിതുകൊണ്ട് ഉണ്ടാക്കാം. ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണ്ട വെച്ചാൽ അത്ര എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് അര കിലോ എടുത്തുവെച്ചാൽ അതിനനുസരിച്ചാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറവേ വേണ്ട വെച്ചാൽ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചാലും മതി. മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഓൾറെഡി കോവയ്ക്കയിലുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. ഈ കോവയ്ക്കയുടെ കളറൊന്ന് മാറുന്നവരെ, കോവയ്ക്ക നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഒരു 8-10 മിനിറ്റ് ഇതൊന്ന് കുക്കാവും, എന്നിട്ട് കളറൊന്ന് മാറണം. അടച്ചു വെക്കാം, അതൊന്ന് വെന്തോട്ടെ. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, അല്ലാതെ ഓവർ കുക്ക് ആവേണ്ട കാര്യമില്ല. ഇതുപോലെ ഒന്ന് ആയാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ചേർക്കാം. രണ്ട് മൂന്ന് പിന്നെ ഉണക്കമുളക് എടുത്തിട്ട് മിക്സിയിൽ ഒരു 5-6 എണ്ണം ആയിക്കോട്ടെ, ഒരു 5-6 ഉണക്കമുളക് എടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചാൽ ചില്ലി ഫ്ലേക്സ് ആയിട്ടോ, അത്രേ ഉള്ളൂ പണി. പിന്നെ ചില്ലി ഫ്ലേക്സ് അല്ലെങ്കിൽ വാങ്ങിക്കാനും കിട്ടും.
പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇടാം. എൻ്റെ കയ്യിൽ ഇപ്പം വലിയ കറിവേപ്പിൻ്റെ ഇലൊക്കെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ കറിവേപ്പില ചേർക്കുക. പിന്നെ ഒരു രണ്ട് സവാള ചേർക്കാം ചെറുതായി അരിഞ്ഞത്. ഇനി ഇതിങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് അവിടെ ഫ്രൈ ചെയ്തെടുക്കുക. ഉപ്പ് നമ്മൾ ആദ്യമേ ഇട്ട കാരണം ഒന്നും കൂടി നോക്കാം. ഉപ്പ് ഇനി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇതിങ്ങനെ കിടന്നിട്ട് നന്നായിട്ട് ആ ഉള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വരണം. അപ്പം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഫ്രൈ ആവുമോ എന്നൊരു സംശയം തോന്നാം. ഒരു പ്രശ്നവുമില്ല, ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളി ഫ്രൈ ആവാനൊന്നും അധികം സമയമൊന്നും വേണ്ടല്ലോ. അപ്പം ആ കോവയ്ക്കും ഇതിനോടൊപ്പം തന്നെ ഫ്രൈ ആയിക്കോളും. അധികം മസാല അങ്ങനെയൊന്നുമുള്ള സംഭവങ്ങളൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു 10 മിനിറ്റ് അതിങ്ങനെ ഉപ്പ് ഞെരടി വയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, 10 അല്ല, 1/2 മണിക്കൂർ. പിന്നെ അവിടുന്ന് അങ്ങോട്ടൊക്കെ എളുപ്പമാണ്. അപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട്. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം നമുക്ക് എത്ര വേണ്ടതെന്നു ആ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ ആ പച്ച കളർ ഉണ്ടല്ലോ, അത് നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കുക. അപ്പോഴാണ് അതിൻ്റെ ഗുണവും രുചിയും പിന്നെ അതിനെ കാണാനൊരു ലുക്കും ഒക്കെ അങ്ങനെ ആവുമ്പോഴാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടം ഏത് ഓയിലാണ് ഇഷ്ടമുള്ള വെച്ചാൽ യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ല റീഫൈൻഡ് ഓയിലാണെങ്കിൽ യൂസ് ചെയ്യാം. ഏത് ഓയിൽ യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഇനി ഇത് നന്നായിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടിയും കൂടുതൽ നേരം വെച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ട് മൊരിച്ചെടുക്കുക. അതൊക്കെ നമ്മളുടെ ഇഷ്ടം പോലെ ചെയ്യാം. കുറച്ച് മൊരിച്ചാൽ മതി വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടിയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടിയും കേർഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല ചൂട് ചോറും ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, നല്ല ടേസ്റ്റാണ്, നന്നായി കഴിക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ലേ ഉള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട്. അപ്പം നമുക്ക് എത്ര വേണ്ട വെച്ചാൽ അത്ര ഫ്രൈ ചെയ്തെടുക്കുക. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. നമുക്ക് വേറെ റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക് യു.